ഇസ്രായേൽ നീക്കേറ്റത്തിൻ്റെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരിത്തരം ഒരു പ്രസംഗം കൂടെ കേൾക്കുവാനുള്ള മാനസികാവസ്ഥയിൽ അല്ല പ്രത്യേകിച്ച് ഞാൻ. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുന്നവരാണ്. അത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാലത്ത് നടന്നിരിക്കുന്ന മാനന്തവാടിയിലുണ്ടായിരുന്ന ആ ദുഃഖസത്യങ്ങൾ, വെള്ളങ്ങാട്ടിലുണ്ടായിരുന്ന അവ എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. പെട്ടെന്ന് ഒരിക്കൽ കൂടെ നമ്മൾ വെളിപ്പെടുത്തുകയാണ്, നമ്മുടെ മനുഷ്യജീവിതം സന്തോഷവും ദുഃഖം നിറഞ്ഞ ഒരു ജീവിതമാണ്. ആ സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ അവസരത്തിൽ വേദനിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുത്തരുടെയും പ്രസംഗം ഉപകരിക്കുകയില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് ജന്മം നൽകിയ, നിത്യസൗഭാഗ്യത്തിലേക്ക് നമ്മൾ ഒരുക്കുന്ന ആശയപിതാവ ദൈവത്തിന് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അവസരത്തിൽ ആ സ്നേഹിതാവിൻ്റെ മുമ്പിൽ മാനുഷികമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന എല്ലാവരെയും ഞാൻ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സാന്നിധ്യമുള്ള പ്രത്യേകിച്ച് മുൻസിഫുൾമാങ്ങളുടെ സഹോദരങ്ങളെല്ലാം. സന്തോഷ ദുഃഖം സമ്മിശ്രമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദുഃഖിക്കുന്ന അവസരത്തിൽ പൂർത്തിയായമായി സന്തോഷിക്കുന്ന ഒരാളുണ്ട്. അത് ശിശുച്ച അച്ഛനാണ്. ആ സുഖത്തിൽ ഈ മകനെ കണ്ട് സന്തോഷം സ്വീകരിച്ച് ദൈവത്തിന് സ്തുതി പറയുന്ന ഒരു അവസരമാണ്. ആ ചാച്ചനെ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. ഈ അവസരത്തിൽ ഈ പ്രിയപ്പെട്ട മോഹന് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള വലിയ കൃപ, ഒരു വലിയതായിട്ട് പക്ഷേ ഒരു കൃപ എനിക്ക് ലഭിച്ചതിൽ നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. ശിക്ഷന് ദേശീയ അവസരത്തിലാണ് നമ്മൾ ഇത് വരുന്നതെന്ന് അറിയാം. അത് മനസ്സിലാക്കുന്നതിന് കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെയാണ് തരപ്പെടുന്നത്. കർത്താവ് സ്നേഹിക്കുന്ന നമ്മൾ കർത്താവ് വിളിക്കേണ്ട പിറകെ അവിടെ നിന്നെല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുന്നുള്ളതും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും സന്തോഷമുള്ള അവസരങ്ങളോ ഈശോയുടെ വലിയ അനുഭവങ്ങളോ മറുപടികളോ ഒന്നുമല്ല നമുക്ക് നിത്യമേ നൽകിയത്. താൻ ഈശോയുടെ ബ്രാനുഭവം കുരിശുമരണമാണ്. അതുപടിയാട്ടെ നമ്മൾ നിത്യസ്വഭാവത്തിൽ ബാക്കിയതായിരുന്നു. അപ്പോൾ തന്നെ ദുഃഖ അനുഭവങ്ങളാണ് ആ ദൈവത്തിൻ്റെ ഇഷ്ടം കൂടെ മനസ്സിലാക്കുന്നതിനും നിത്യസ്വഭിക്കുന്നതിനും നമ്മളെ കാരണമാക്കുന്ന എന്ന കാര്യം ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ശിശുച്ചന് ഇപ്രകാരം പെട്ടെന്ന് നമ്മൾ വിളിച്ചതിലുള്ള വേദനയുണ്ടെങ്കിൽ പോലും അവയെല്ലാം സ്വീകരിക്കുന്ന സന്ദർശങ്ങൾ തന്നെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു പരാതി തീർത്ഥമ്പുരാനോട് ഒരു പരാതി മാത്രമേ ഉള്ളൂ. ആ പരാതി മാത്രമുള്ളൂ, ശിൻസച്ചനെ ഒന്ന് കണ്ട് മതി തീരുന്നതിന് മുമ്പ് തന്നെ ശിൻസച്ചനെ വിളിച്ചല്ലോ എന്നുള്ള ഒരു മനോദുഃഖം എനിക്കുണ്ട്. അത് ചിറ്റാർക്കുമുണ്ട്, ഇതൊക്കെ എല്ലാവർക്കുമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ഫലമാണെന്നും നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് സ്നേഹത്തിൽ വഴിയാണെന്ന് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. സന്മനസ് സന്മനസ്സുള്ള അനുഗ്രഹം ഇനി ശിൻസച്ചൻ്റെ മാധ്യമ വഴിയായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി സ്വർഗത്തിൽ കണ്ടെത്തുന്നവരെയും ശിൻസച്ച യാത്ര